നോമ്പെടുത്തില്ലെങ്കിലും ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ പാലക്കാട്ട് ഗവൺമെന്റ് വിക്ടോറിയ സ്കൂളിലെ കുട്ടികൾ ആ പതിവ് തിരുത്തി. മുഴുവൻ കുട്ടികളും അവിടെ നോമ്പെടുത്തുള്ള ഇഫ്താർ വിരുന്നാണ് നടത്തിയത്. പക്ഷേ എതിർപ്പുമായി സംഘപരിവാർ സംഘടനകൾ എത്തിയത് മാത്രം പരിപാടിയിൽ ഒരു കല്ലുകടിയായി മാറി. ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ എത്ര പേർക്ക് നോമ്പുണ്ടെന്ന് വെറുതെ ഒന്ന് ചോദിച്ചതാണ്. ആദ്യമായിട്ട് നോമ്പെടുക്കുന്നവരാണോ? എന്താ തോന്നുന്നേപ്പോ? വെറുതെ നോമ്പെടുത്തതല്ല, കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. എല്ലാ റിലീജിയനും ഒരേപോലെ കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ ഹിന്ദു മുസ്ലിം അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു റിലീജിയൻ്റെ ബേസിലല്ലാതെ വിശന്നിരിക്കുന്ന കുറേ കുട്ടികൾ നമ്മൾ ഏത് സമയം ഭക്ഷണം കഴിച്ച് ഞാനൊക്കെ മിക്കവാറും എപ്പോഴും വേസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ വിശപ്പിൻ്റെ വില എന്താണെന്ന് ഒരു ദിവസമെങ്കിലും മനസ്സിലാക്കിയാൽ അത് നല്ലതല്ലേ? ഇഫ്താർ വിരുന്ന് മാത്രമല്ല, സർവ്വമത സമ്മേളനവും മൈലാഞ്ചിയിടലും ഒക്കെയായി കുട്ടികൾക്ക് ആവേശം വാനോളം. എല്ലാ റിലീജിയൻസും ഒന്നാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഞങ്ങൾ ഇതിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് വിശപ്പൊക്കെ ഉണ്ട്, എന്നാലും സഹിക്കാൻ പറ്റുന്നുണ്ട്. അത് വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. വേറിട്ട ഇഫ്താർ വിരുന്നിനോട് അധ്യാപകർക്കും നാട്ടുകാർക്കും ഒക്കെ ഒരേ മനസ്സ്. അതിൽ 20-ലേറെ ഹയർ സെക്കൻഡറി 20 ഹയർ സെക്കൻഡറി അധ്യാപകരും നോമ്പെടുക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളോട് ഞങ്ങൾ അങ്ങനെ എത്ര കുട്ടികളാണ് നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല, കാരണം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്തുണയുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും MLA കെ കൃഷ്ണൻകുട്ടിയും. ഉദ്ദേശത്തോടെ നടത്താനൊരുങ്ങിയ പരിപാടിക്ക് വർഗീയ നിറം കൊടുത്ത് എതിർപ്പുമായി ചിലരെത്തിയത് മാത്രമാണ് സംഘാടകരെ പ്രയാസപ്പെടുത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.